അജ്ഞാതമാണ് കാട്ടിയിരിക്കുന്നത്. ഇന്ന് നിന്റെ അന്ത്യം സുനിശ്ചിതമാണ്. മൺകുടാസുരൻ ഇതൊരു അസുരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഭഗവാൻ ശ്രീരാമന്റെ ഈ ആരതിയിൽ ഒരു അസുരനും പങ്കെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇതാരായിരിക്കും? ഞാൻ ഋഷി ദുർവാസാവ്. നിനക്ക് ശാപം നൽകുകയാണ്. ഈ മൺകുടത്തിൽ ബന്ധനസ്ഥനായി എല്ലാ നദികളിലുമായി ഒഴുകി നടക്കും. ഇത് ദുർവാസാവിൽ നിന്നും ശാപം ഏറ്റുവാങ്ങിയ ഭഗവാൻ രാമന്റെ ഭക്തനായ കേവടനല്ലേ? അദ്ദേഹം യുഗങ്ങളായി മോക്ഷത്തിന് വേണ്ടി അലയുകയായിരുന്നു. ഇനി അദ്ദേഹത്തിന് മോക്ഷം ലഭിക്കണമെങ്കിൽ നാരായണനിലൂടെയേ സാധ്യമാവുകയുള്ളൂ. പ്രഭോ, അങ്ങ് ഗോകുലത്തിലെ എല്ലാ മൺകുടങ്ങളും തകർത്തില്ലേ? പക്ഷേ ഇപ്പോഴും ഒരു കുടം മാത്രം അവശേഷിക്കുന്നു. ഇപ്പോൾ അതിനുള്ള സമയമാണ് പ്രഭോ. ഈ മൺകുടം തകർക്കാനുള്ള സമയം. പക്ഷേ സീതേ, ഞാൻ ആ മൺകുടത്തെ എങ്ങനെയാണ് തകർക്കുക? എന്റെ പക്കൽ ഇനി ഒരു ശരം പോലും ഇല്ല. പ്രഭോ, അങ്ങ് അതിനെ കുറിച്ച് വിഷമിക്കരുത്. ഞാൻ സീതയാണ്. അതുകൊണ്ട് എന്റെ പക്കൽ അങ്ങയുടെ സമസ്യകൾക്കെല്ലാം പരിഹാരമുണ്ട്. ഇത് വാങ്ങിയാലും പ്രഭോ ആ മൺകുടം തകർക്കാനുള്ള ആയുധം. അല്ലയോ ഭഗവാനെ, യുഗങ്ങളായി ഞാൻ ഏത് നിമിഷമാണോ പ്രതീക്ഷിച്ചിരുന്നത് ആ നിമിഷം ആഗതമായിരിക്കുകയാണ്. ഇനി വിളംബരം അരുത് പ്രഭോ. ഈ ഭക്തനങ്ങ് മോക്ഷം നൽകിയാലും, ഈ ഭക്തനെ അങ്ങ് സ്വീകരിച്ചാലും പ്രഭോ, എനിക്ക് ധ്യാനത്തിനുള്ള സമയമായിരിക്കുന്നു. കൊണ്ടുവരൂ, ആ ജലം നൽകൂ. ആ ജലം കൊണ്ട് ഞാൻ എന്റെ പാദങ്ങൾ ശുചിയാക്കട്ടെ. ക്ഷമിച്ചാലും ഋഷിവര്യ, ഈ ജലം എന്റെ മിത്രങ്ങൾക്ക് കുടിക്കാനാണ് കൊണ്ടുപോകുന്നത്. ഇനി അങ്ങേക്ക് പാദങ്ങൾ ശുദ്ധിയാക്കണമെങ്കിൽ ഇത്രയും വലിയ യമുനയല്ലേ ഒഴുകുന്നത്? ഇതിൽ പാദങ്ങൾ കഴുകിക്കൊള്ളൂ. വായാടിയായ ബാലക, നിനക്കറിയാമോ ഒരു ഋഷിയുടെ ആജ്ഞ പാലിക്കാതിരുന്നാലുള്ള അനന്തര ഫലം? ഇല്ല ഋഷിവര്യ, മാതാവ് പറയാറുണ്ട് ആരോഗ്യമുണ്ടായിട്ട് പോലും കർമ്മം ചെയ്യാതെ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് ഏറ്റവും വലിയ അപരാധമാണെന്ന്. അങ്ങ് അതാണ് ചെയ്യുന്നത് ഋഷിവര്യ, കർമ്മം ചെയ്യുന്നില്ലെന്ന് അപരാധം. അജ്ഞനായ ബാലക, നിനക്കറിയാമോ ഞാൻ ആരാണെന്ന്? അക്കാര്യം അങ്ങേക്കും അറിയില്ല ഋഷിവര്യ, ഞാൻ ആരാണെന്ന്. നീ ആരാണെന്നറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇവിടെ എത്തിയത്. അതേയുള്ളൂ കാര്യം, ഞാൻ കണ്ണനാണ്. താങ്കളോ? ഞാൻ മഹർഷി ദുർവാസാവ്. അപ്പോൾ അങ്ങാണോ ദുർവാസാവ്? അങ്ങല്ലേ ഭക്തനായ കേവടന് ശാപം നൽകിയത്? കാരണം ആ അഹങ്കാരിയും എനിക്ക് നിന്നെ പോലെ ജലം നൽകാതെ അപമാനിച്ചിരിക്കുന്നു. ഈ ചെറിയ കാര്യത്തിനാണ് ഇത്രയും വലിയ ശാപം? ഋഷിവര്യ, അങ്ങയുടെ ശക്തിയെ ഒരിക്കലും ഇങ്ങനെ ദുരുപയോഗം ചെയ്യാൻ പാടുള്ളതല്ല. കാരണം അകാരണമായി കോപിക്കുന്നവർ അഹങ്കാരികളായി മാറുന്നതാണ്. നീയാണോ എനിക്ക് ജ്ഞാനം പകരുന്നത്? ഋഷി ദുർവാസാവിനെ മാതാവ് പറയാറുണ്ട് ജ്ഞാനം എവിടെ നിന്ന് ലഭിച്ചാലും സ്വീകരിക്കേണ്ടതാണെന്ന്. കണ്ണാ, നിന്റെ മിത്രങ്ങൾ നീ ചെയ്ത അപരാധത്തിന്റെ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കണ്ണാ, നീ എവിടെയാ?
എത്ര എത്ര നല്ല മനുഷ്യനായിരുന്നു അക്രൂരൻ. മഹിഷ്മതിയിലെ ഒരു അഭ്യുദയ കാംക്ഷ കൂടി. പിന്നെ മഹിഷ്മതിക്ക് വേണ്ടി തീർച്ചയായും എന്തും ചെയ്യാൻ സാധിക്കുമായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു. ഇതെന്റെ സൗഭാഗ്യമാണ്, എനിക്ക് മാതാവിനെ പരിപാലിക്കുന്നതിന് അവസരം ലഭിച്ചല്ലോ. എന്റെ മാതാവ് പറയാറുണ്ട്, നിന്നിൽ ദേവന്മാരും പുണ്യാത്മാക്കളും വസിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് നിന്റെ സാമീപ്യത്തിലൂടെ ഞാനും അനുഗ്രഹിക്കപ്പെടും മാതാവേ. അല്ലയോ ഭഗവാനെ, അനുഗ്രഹിക്കപ്പെടുന്നത് ഞങ്ങളാണ് അങ്ങയുടെ സാന്നിധ്യം വഴി. അല്ലയോ പരമ്പരളെ, അങ്ങയുടെ ലീലകൾക്ക് സാക്ഷിയാവുക, അതിനേക്കാൾ വലിയ സൗഭാഗ്യം മറ്റെന്തുണ്ട്? അല്ലയോ പരമാത്മാവേ, ഇന്ന് അവിടുന്ന് ഞങ്ങൾ ഗോകുലെ അങ്ങയുടെ സാമീപ്യം കൊണ്ട് ആനന്ദിപ്പിക്കുമെന്ന് എല്ലാവർക്കും മുമ്പാകെ പറഞ്ഞ ഈ വാക്കുകൾ യുഗങ്ങൾക്ക് മുമ്പ് രാമാവതാര സമയത്ത് വില്ലൊടിക്കുന്ന അവസരത്തിൽ ഞങ്ങൾക്ക് നൽകിയതാണ്. അല്ലയോ പ്രപഞ്ച ബാലക, രാമാവതാര സമയത്ത് അങ്ങ് ചിത്രകൂടത്തിൽ പോയപ്പോൾ ഞങ്ങൾ ഋഷിപത്നിമാർ അങ്ങയുടെ സ്നേഹത്തിലും ഭക്തിയിലും വ്യാകുലരായിരുന്നു. കൃഷ്ണാവതാരത്തിൽ അങ്ങയുടെ സാമീപ്യം ഞങ്ങൾക്കുണ്ടാകുമെന്ന് അന്ന് വാക്ക് നൽകിയിരുന്നു. ഇന്നത് പൂർത്തിയായിരിക്കുന്നു. ഗോമാതാവിന്റെ പ്രതിമയാണല്ലോ. അപ്പോൾ ഗോമാതാവിന്റെ ദയനീയമായ സ്വരം ഇവിടെ നിന്നായിരിക്കും വന്നത്. പക്ഷെ ഒരു പ്രതിമയിൽ നിന്നും എങ്ങനെയാണ് സ്വരം പുറപ്പെടുക? പ്രഭോ, കൽപ്രതിമയിൽ നിന്ന് ഇപ്രകാരം ഒരു കരുണാർദ്രമായ സ്വരം, ഗോവിന്റെ പ്രതിമയുടെ രഹസ്യം എന്താണ് പ്രഭോ? ദേവി, ഇത് ദക്ഷരാജാവിന്റെ പുത്രിയായ സുരഭിയാണ്. അമൃതപാനത്തിന് ശേഷം ദക്ഷന്റെ വദനത്തിലുള്ള സുഗന്ധത്തിൽ നിന്നാണ് സുരഭി ജനിച്ചത്. എന്നിട്ടവൾ ഒരു ഗോവിന്റെ രൂപം സ്വീകരിച്ചു. ദക്ഷരാജാവിന്റെ പുത്രി സുരഭിയോ? ഇങ്ങനെയൊരവസ്ഥയിൽ എങ്ങനെയാണ് പ്രഭോ? ദേവി, പ്രജാപതി ദക്ഷൻ ഒരു കാരണവശാലും സതിയും മഹാദേവനും തമ്മിലുള്ള വിവാഹം നടത്താൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ സുരഭി രണ്ടുപേരുടെയും വിവാഹം നടത്തി. ഇതിൽ ക്രൂദ്ധനായി അഹങ്കാരിയായ ദക്ഷൻ സുരഭിക്ക് ശാപം നൽകി. പിതാവേ, എന്നോട് ക്ഷമിച്ചാലും. സുരഭി, നീ സതിയുടെ വിവാഹം നടത്തിക്കാൻ സഹായിച്ച് എന്നെ അപമാനിക്കുക മാത്രമല്ല, ഒരു ധിക്കാരിയായ പുത്രിയാണെന്ന് കൂടി തെളിയിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് ശാപം നൽകുകയാണ്, നീ ഈ ക്ഷണം തന്നെ ശിലയായി തീരട്ടെ. ആ ശാപത്തിൽ നിന്ന് മോക്ഷം നേടുന്നതിനായി സുരഭി നമ്മെ പ്രതീക്ഷിക്കുകയാണ് ദേവി. നോക്കൂ സോദരി, എന്ത് സുന്ദരങ്ങളായ മത്സ്യങ്ങൾ! ആ, അങ്ങോട്ട് നോക്കൂ, അവ നോക്കുന്നത് കണ്ടാൽ നമ്മോട് മുൻപരിചയമുള്ളത് പോലെ തോന്നുന്നു. ഈ പ്രതിമ ശരിക്കും ജീവനുള്ളതുപോലെ, ചിലപ്പോൾ ഉടൻ തന്നെ ഇത് ജീവൻ കൈവരിക്കും. ഇത്രയും വലിയ പക്ഷിയോ? മേഘാസുരൻ, ഇത് കംസന്റെ അസുരനാണ്, രക്ഷപ്പെട്ടുകൊള്ളൂ. എന്താണ് അവിടെ ഒരു അഗ്നിവർഷം? എന്തായിരിക്കുമെന്ന് നോക്കിയിട്ട് വരാം. തന്റെ സഹോദരി പൂതനയുടെ മരണത്തിന് പ്രതികാരമായി ബകാസുരൻ ഗോകുലമാകെ അഗ്നിവർഷം നടത്തുന്നു. ഗോകുലവാസികളെ രക്ഷിക്കുന്നതിന് കണ്ണൻ ബകാസുരനെ നേരിടാൻ തയ്യാറാകുന്നു.